ചാനൽ അങ്ങനെ രണ്ടാഴ്ചയ്ക്ക് ശേഷം നമ്മള് വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് വന്നതാണ് കേട്ടോ. വീഡിയോ ചെയ്യാത്തതിന്റെ കാരണമൊക്കെ അറിയാലോ, വോമിറ്റിംഗ് ആയതുകൊണ്ടാണ് ഇപ്പൊ ഇന്ന് ഇങ്ങനെ നിൽക്കുന്നത് എന്ന് പറഞ്ഞാല്. കുറച്ച് ദിവസം കൂടുമ്പോ വോമിറ്റിന്റെ ഒരു ടാബ്ലറ്റ് കഴിക്കൂ. അപ്പൊ ആ ദിവസം മാത്രം ഇതേ ഇങ്ങനെ സംസാരിക്കാനും നടക്കാനും ഒന്നും ബുദ്ധിമുട്ടില്ല. അല്ലാത്ത ദിവസം ഫുള്ള് കടുത്താണ് കേട്ടോ, എണീക്കാനേ പറ്റുന്നില്ല. പിന്നെ കുറെ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് വോമിറ്റിംഗ് ടാബ്ലറ്റ് കഴിക്കാവോ എന്നുള്ളത്. അത് എനിക്ക് നിങ്ങൾ കഴിച്ചോന്ന് പറയാൻ പറ്റില്ല കേട്ടോ. കാരണം നിങ്ങള് നിങ്ങളുടെ ഡോക്ടറോട് ചോദിക്കുക കഴിക്കാൻ പറ്റുമെന്ന്. കാരണം എന്റെ അവസ്ഥ അത്രയ്ക്കും പരിതാപകരമായതുകൊണ്ടാണ് എന്നോട് കഴിക്കാൻ പറഞ്ഞത്. കാരണം എന്ത് കഴിച്ചാലും പുറത്തേക്ക് അങ്ങ് പോവാണല്ലോ. അതിപ്പോ ഒരുവിധം എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷെ വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത അവസ്ഥ. അപ്പൊ ഡോക്ടർ എന്നെ പറഞ്ഞതാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കഴിക്കുന്നതാണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങള് ഹോസ്പിറ്റലിൽ ചോദിച്ചിട്ട് മാത്രം കഴിക്കുക, അല്ലാതെ കഴിക്കാതിരിക്കുക കേട്ടോ. അതൊക്കെ പോട്ടെ, അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് കുറെ പേര് ഹെയർ കെയറിന്റെതൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്ക് പലപ്പോഴും റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ല കേട്ടോ. കാരണം വയ്യ, കാണുന്നുണ്ട് എന്നല്ലാതെ എന്നെ കൊണ്ട് പറ്റുന്ന മാതിരി ഒന്നോ രണ്ടോ കമന്റ്സിന് റിപ്ലൈ കൊടുത്താലായി. അപ്പൊ ഇപ്പൊ അങ്ങനെ ഹെയർ കെയർ ഒന്നും ചെയ്യാറില്ല. അപ്പൊ കുറെ ദിവസത്തിന് ശേഷം ഇന്ന് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പൊ എന്തായാലും ചെയ്യല്ലേ, അത് വീഡിയോയിൽ എടുത്തിടാന്ന് വിചാരിച്ചു. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളെ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എന്റെ പേര് അഞ്ജന എന്നാണ്. വീഡിയോ കണ്ട് ഇഷ്ടമാവാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പൊ ഇന്നത്തെ വീഡിയോ നോക്കാം. അപ്പൊ അതാ ഞാൻ ഫസ്റ്റ് ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു വലിയുള്ളിയുടെ ഒരു പീസാണ്, അത്യാവശ്യം വലുപ്പമുള്ള ഒരു പീസ്. പിന്നെ എടുക്കുന്നത് ആര്യവേപ്പിൻ്റെ ഇലയാണ്. ഇത് കിട്ടാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളിതിൻ്റെ പൗഡർ വാങ്ങിച്ച് വെച്ചാൽ മതി, നമുക്ക് കുറേ കാലത്തേക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ പിന്നെ ഇത് പെട്ടെന്നൊക്കെ നിങ്ങൾക്ക് എവിടെന്നെങ്കിലും ഒരുപാട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് വീട്ടിൽ തന്നെ പൊടിച്ച് പൗഡറാക്കി സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് വീട്ടിലുള്ളത് കൊണ്ട് ഞാൻ ഇതാണ് എടുക്കുന്നത്. ഒരു മൂന്ന് തണ്ട് എടുക്കുന്നുണ്ട്. എന്നിട്ടിത് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഒരുപാട് മുടിയിലേക്ക് ഫുള്ളായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട, നമുക്ക് ആ ഒരു തലയുടെ അടിയിലേക്ക് വേണ്ടിയിട്ട് മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് വെള്ളം ഒഴിക്കാണ്ടും ഇത് യൂസ് ചെയ്യാം കേട്ടോ. കണ്ണ് ഭയങ്കര നീറ്റലാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ അതെ, ഇത് എന്നിട്ട് നന്നായിട്ട് അരിച്ചെടുക്കാം. ഷോർട്ട് ഹെയർ ആണെന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾ അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല, അത് അങ്ങനെ തന്നെ അപ്ലൈ ചെയ്താൽ മതി. എനിക്ക് വന്നിട്ട് ലോങ് ഹെയർ ആയതുകൊണ്ട് കൈകി കളയാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ അരിച്ചെടുക്കുന്നത്. എന്നിട്ട് നമ്മുടെ ഹെയറിലേക്ക് കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എൻ്റെ ഹെയർ ഇപ്പം നല്ല ഓയിലിയാണ്, അതുകൊണ്ട് ഞാൻ വേറെ ഓയിൽ അപ്ലൈ ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങളുടെ ഹെയർ ഡ്രൈ ആയി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഇതിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു സ്പ്രേ ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. എൻ്റെ കയ്യിൽ കാണുന്നില്ല ഒന്നും, അതുകൊണ്ട് ഞാൻ കൈ വെച്ചിട്ട് തന്നെ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് ഹെയറിൻ്റെ എല്ലാ സൈഡിലും ആക്കി കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് വീക്കിലി ഒരു രണ്ട് തവണയൊക്കെ ചെയ്താൽ ഭയങ്കര നല്ലതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് രണ്ട് തവണ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഒരു തവണയെങ്കിലും ചെയ്യാം. എന്നിട്ട് ഇതൊരു 15 മിനിറ്റ് വെച്ചതിന് ശേഷം വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ ഇതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മുടെ ഈ നീമിൻ്റെതാണെങ്കിലും ഒനിയൻ ജ്യൂസ് ആണെങ്കിലും ഒക്കെ നമുക്ക് ഈ ഡാൻഡ്രഫ് ഒരുപാട് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. പിന്നെ ഒനിയൻ ജ്യൂസ് തന്നെ, ഒനിയൻ ഓയിൽ നമുക്ക് ബേബി ഹെയർസൊക്കെ പെട്ടെന്ന് ഗ്രോത്ത് ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നല്ലൊരു റിസൾട്ടാണ് കേട്ടോ കിട്ടുന്നത്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുള്ളതാണ്. ഇപ്പോൾ വോമിറ്റിംഗ് ആയതുകൊണ്ട് ഞാൻ കുറേ ആയി ചെയ്യാതിരിക്കുന്നു. അപ്പോൾ ഇനി എങ്ങനെ ടൈം കിട്ടുമ്പോൾ ഒക്കെ, നമുക്ക് വീട്ടിൽ തന്നെയുള്ള സാധനമല്ലേ, ടൈം കിട്ടുമ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നത് ഭയങ്കര നല്ലതാണ്. പിന്നെ എനിക്ക് കുറേ വരുന്ന കമൻ്റാണ് നിങ്ങൾ ചെറിയ കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാവൂ എന്നുള്ളത്. നമ്മുടെ ഒരു 10 വയസ്സൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ചെമ്പരത്തി പൂവിൻ്റേത് ഇലേൻ്റെതൊക്കെ താളിയൊക്കെ ഞാനൊക്കെ പണ്ട് യൂസ് ചെയ്യാറുണ്ടായിരുന്നു, അമ്മമ്മ ചെയ്തു തരാറുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവമൊന്നും അവർക്കൊന്നും യൂസ് ചെയ്യാണ്ട കേട്ടോ. ഒരു 10 വയസ്സൊക്കെ ആണെങ്കിൽ വേറെ ഒന്നും കൊണ്ടല്ല, കണ്ണ് നന്നായിട്ട് നീറും. ദോഷമൊന്നും ഉണ്ടായിട്ടല്ല കേട്ടോ, കണ്ണ് നീറുന്നത് കൊണ്ടാണ്. പിന്നെ അവർക്ക് നീർക്കാട്ടിൻ്റെ ഒക്കെ കുഴപ്പം വരില്ല, അതുകൊണ്ട് അത്രയും ചെറിയ കുട്ടികൾക്ക് ഇത് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് നമുക്കായാലും കണ്ണ് നീറും, അതുകൊണ്ട് നിങ്ങളിത് ഉണ്ടാക്കി കഴിഞ്ഞൊരു 10 മിനിറ്റ് അവിടെ വെച്ചാൽ ആ നീറ്റലിൽ ഇത്തിരി കുറവുണ്ടാവും കേട്ടോ. അങ്ങനെ തന്നെ എടുത്ത് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ല നീറ്റലായിരിക്കും. രണ്ടിനും, നീമിൻ്റെ ഇല ആണെങ്കിലും പിന്നെ ഒന്നിൻ്റെ കാര്യം ഞാൻ പറയണ്ടല്ലോ, രണ്ടാണെങ്കിലും നന്നായിട്ട് കണ്ണ് നീറും. അപ്പോൾ ഇതേ ഞാൻ ഹെയറിൻ്റെ എല്ലാ ഭാഗത്തും ആക്കിയിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു മസാജിലാണ് കേട്ടോ ഇതിൻ്റെ റിസൾട്ട് വന്നിട്ടുള്ളത്.
അപ്പോൾ നിങ്ങളിത് ചെയ്തു നോക്കുക. ചെയ്ത് നോക്കിയിട്ട് എന്തായാലും നല്ല റിസൾട്ട് ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. ഒരു രണ്ട് തവണ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഡാൻഡ്രഫ് തന്നെ ഒരുപാടൊക്കെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനിതേ ഇത് ഫുൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനിത് സാധാരണ പച്ചവെള്ളത്തിൽ വാഷ് ചെയ്ത് കളയും. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടമായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.